നമസ്കാരം. ശബരിമല വിഷയത്തിൽ കരട് ബില്ല് അവതരിപ്പിച്ച കോൺഗ്രസിന് തലയ്ക്കൊരു അടിയേറ്റിരിക്കുകയാണ്. വിഷയത്തിൽ എതിർപ്പുമായി വി ടി ബൽറാം രംഗത്ത് വന്നിരിക്കുകയാണ്. ശബരിമല കരട് എന്ന ബില്ല് അതിനോട് തനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പുരോഗമനപരമായ ചിന്തയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമെന്ന് അദ്ദേഹം പറയുന്നു. ലിംഗസമത്വത്തെ ഭരണഘടനയും മുൻനിർത്തി വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും അദ്ദേഹം പറയുകയാണ്. ശബരിമല വിഷയത്തെ യു ഡി എഫ് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാക്കാൻ തന്നെ ഇറങ്ങി തിരിച്ച സന്ദർഭത്തിലാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു യുവ എം എൽ എ അതിനെതിരെ തുറന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തോട് തനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവരും വിശ്വാസികളെയും ആചാര സംരക്ഷണത്തിന്റെയും കാര്യം പറഞ്ഞ് വോട്ട് തേടാമെന്ന അല്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രചരണ കോലാഹലം നടത്താമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു യു ഡി എഫ്. ഒപ്പം കോൺഗ്രസ് നേതൃത്വവും ഈ സംഭവത്തിനാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒരു അടിയേറ്റിരിക്കുന്നത്. ചെന്നിത്തലയും കൂട്ടരും ഒരു കാലത്തും പ്രതീക്ഷിച്ചു കാണില്ല ഇത്രയും വലിയൊരു പണി സ്വന്തം പാളയത്തു നിന്ന് തന്നെ കിട്ടുമെന്നുള്ള കാര്യം. ഐശ്വര്യയാത്ര കടന്നു പോകുമ്പോൾ പിന്നാലെ പിന്നാലെ ഓരോ വിവാദങ്ങളാണ്. കോൺഗ്രസിന്റെ ഐക്യം അല്ലെങ്കിൽ കോൺഗ്രസിൽ എല്ലാവരും ഒത്തൊരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്, അവരുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ പോലും എല്ലാവർക്കും യോജിപ്പില്ല എന്ന് വെളിവാക്കുന്ന പല പല ഉദാഹരണങ്ങൾ ദൈനംദിനം പുറത്തു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വേണം വി ടി ബൽറാം തന്നെ ഇപ്പോൾ വലിയ കോലാഹലമായി കൊട്ടിഘോഷിക്കുന്ന പദ്ധതിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. കരട് ബില്ല് അവതരിപ്പിക്കുമ്പോൾ നേതാക്കൾ ഭരണഘടനയും ഒപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പുരോഗമനപരമായ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്, അതിന് മുൻഗണന നൽകി വേണം ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതെന്നാണ് ബൽറാം പറഞ്ഞു വയ്ക്കുന്നത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആ നിലപാടിനെ ശരിയെന്ന് പറയേണ്ടി വരും. ചെന്നിത്തലയ്ക്കും കൂട്ടർക്കും എങ്ങനെയും അധികാരത്തിലെത്തിയാൽ മതി എന്നതിന്റെ പേരിൽ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരമൊരു ആശയം അല്ലെങ്കിൽ അഭിപ്രായം ഉയർന്നു വരുന്നത്. വലിയ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ്. ബൽറാം നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്ന നിലപാടനുസരിച്ച് അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായത്തെ മറച്ചു വയ്ക്കാൻ പറ്റും. പക്ഷേ അത് കാട്ടാതെ സ്വന്തം നിലപാട് വളരെ കൃത്യമായി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ശബരിമല വിഷയത്തെ പരിഗണിക്കുമ്പോൾ ആ കാര്യത്തിന്റെ മറവിൽ ഈ നാട്ടിൽ ലിംഗസമത്വം നഷ്ടപ്പെടരുതെന്ന് അഭിപ്രായം പറഞ്ഞു വെക്കുമ്പോൾ കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് ആ പറഞ്ഞ കാര്യങ്ങളെങ്കിലും കേട്ടിട്ട് കുറച്ച് വെളിവ് വരട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാര്യം അധികാര കസേരയ്ക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള വിടുവായത്തരങ്ങളും പറയാൻ തയ്യാറാകുന്നതിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സെൻസിറ്റീവ് വിഷയങ്ങളോ അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്ന വിഷയങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും, ഞങ്ങൾ മറ്റത് പിരിച്ചുവിടും, അല്ലെങ്കിൽ അധികാരത്തിലേറിയ കേസുകൾ പിൻവലിക്കും, ഇങ്ങനെ ശബരിമലയുടെ പേരിൽ തന്നെ പല പല കോലാഹലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു വേറിട്ട അഭിപ്രായം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ കേൾക്കാനാകുന്നത്. തൃത്താല എം എൽ എ ആണ് നിലവിൽ വി ടി ബൽറാം. ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ് അദ്ദേഹം പിടിച്ചെടുത്തത്. ആ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഇത്തരത്തിലൊരു പൊതു അഭിപ്രായം പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം മൊത്തത്തിൽ വെട്ടിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശബരിമല വിഷയത്തെ ഉയർത്തിക്കാട്ടി എങ്ങനെയും അധികാരം പിടിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉണ്ടാക്കി നൽകിയ ആനുകൂല്യം മുതലെടുത്ത് പ്രചരണ കോലാഹലം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതിനിടയിലാണ് ഈ അപ്രതീക്ഷിത അടി കിട്ടിയിരിക്കുന്നത്. ബൽറാം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സി പി എം സ്വീകരിക്കുന്ന നയത്തെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. സി പി എം ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്ന ജനാധിപത്യപരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ പുരോഗമനപരമായ ചിന്താഗതിയിൽ നിന്ന് സി പി എം പിന്നോട്ട് പോയിട്ടുണ്ടെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ബൽറാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിരീശ്വരവാദത്തിന്റെ പാതയിലൂടെ നടക്കുന്ന ഒരു എം എൽ എ ആണ്. കോൺഗ്രസിനുള്ളിലെ പൊതുവായ എം എൽ എമാരെ പരിഗണിക്കുമ്പോൾ ഒട്ടുമിക്ക എല്ലാവരും വിശ്വാസത്തിന്റെ മറപറ്റി വിശ്വാസികളോടൊപ്പമൊക്കെ നടന്ന് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചെടുക്കുന്ന ചില വിഭാഗക്കാരാണ് കൂടുതലായിട്ടുള്ളവർ. എന്നാൽ ആ ഗണത്തിൽപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല ബൽറാം എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പലകുറി തന്നെ ഈ വിഷയത്തിൽ തന്റെ നിലപാട് പല ആവർത്തി പറഞ്ഞിട്ടുമുണ്ട്. ശബരിമല വിഷയം ഈ നാട്ടിൽ കൊടികുത്തിയിരുന്ന സന്ദർഭത്തിൽ പോലും ബൽറാം ആ വിഷയത്തിൽ സുപ്രീം കോടതിക്കും ഭരണഘടനയ്ക്കും ഒപ്പമുള്ള നിലപാട് സ്വീകരിച്ച് മാതൃക കാട്ടിയ വ്യക്തിയാണ്. ആ വ്യക്തി തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അവർ ആ വിഷയത്തെ എടുത്ത് വല്ലാതെ ഹൈപ്പ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ
അദ്ദേഹം സ്വന്തം നിലപാട് പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളല്ല ഉയർത്തിക്കാട്ടേണ്ടത്. ശബരിമല മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർത്തിക്കാട്ടേണ്ട വിഷയം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതിന് മുൻഗണന കൊടുക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞെങ്കിൽ അദ്ദേഹം സ്വന്തം വ്യക്തിത്വം ഒരിക്കൽ കൂടി തുറന്നു കാട്ടിയിരിക്കുകയാണ്. നിയമസഭയിൽ പോലും തിരഞ്ഞെടുത്ത MLA ആയിട്ട് കൂടിയും ഈ ദേവസ്വം ബോർഡിലെ നിയമനങ്ങളെ സംബന്ധിച്ച് ജനപ്രതിനിധികളിൽ ഹിന്ദു ആയിട്ടുള്ളവർക്ക് മാത്രമാണ് വോട്ടിടാൻ അവകാശമുള്ളത്. എന്നാൽ അത്തരം തിരഞ്ഞെടുപ്പിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യുമ്പോഴും വിടി ബൽറാം അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം പൂർണ്ണമായി ഇത്തരത്തിൽ നിരീശ്വരവാദത്തിന്റെ പാതയിലൂടെയും അത്തരത്തിലുള്ള ആശയങ്ങളെയും ലിംഗസമത്വത്തിനെയും ഭരണഘടനയെയും മാനിക്കണമെന്ന് വളരെ ശക്തിയുക്തം നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് സുപ്രീം കോടതി വിധി വന്നപ്പോൾ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ശബരിമല വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തുയർത്തിക്കാട്ടിയപ്പോഴും അദ്ദേഹം നിശബ്ദത പാലിച്ചത്. അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും പലപ്പോഴും വിവാദമാകാനുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിലെ ന്യൂനപക്ഷം ചില ജനപ്രതിനിധികളിൽ ഒരാളാണ് വിടി ബൽറാം. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. അത്തരത്തിലൊരു വ്യക്തി, ജനസ്വാധീനമുള്ള വ്യക്തി, യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു നിലപാട് പറഞ്ഞു വെക്കുന്നത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.